ഹലോ എല്ലാവർക്കും നമസ്കാരം അല്ലേ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താ അറിയുമോ? എൻ്റെ പഴയ കുറേ ഓൾഡ് വീഡിയോസ് ഇരിപ്പുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓൾഡ് വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ? ഈ പണ്ട് കാലത്ത് ഈ കുളവും തോടൊക്കെ തേക്കിക്കൊണ്ടിരുന്ന, അതായത് ഈ ചെളിയൊക്കെ മാറ്റിക്കൊണ്ടിരുന്നത് എങ്ങനെ അറിയുമോ? ഈ മോട്ടർ വെച്ചൊന്നുമല്ല, ഇപ്പോഴല്ലേ മോട്ടർ വന്നതും ജെ സി ബി ഇതൊക്കെ വന്നത്. പണ്ടങ്ങനെ അല്ലായിരുന്നു. ഈ പണ്ട് എന്നാ തേക്കോട്ടയുണ്ട്, തേക്കോട്ട എന്ന് പറഞ്ഞാൽ ഈ ചെളി തേക്കണ ഒരു സ്ഥാനമുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു നാല് പേര് നിന്നിട്ട് ചെളി കോരി ആണ് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത്. തോടും ഈ കുളമൊക്കെ തേക്കിക്കൊണ്ട്, ചേറ് തേക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ പഴയ വീഡിയോ ഇരിപ്പുണ്ട്. എൻ്റെ കുളം തേക്കിയതും പിന്നെ അടുത്തുതന്നെ ഒരു തോടുണ്ട്, ആ തോട് തേക്കിയത് പഴയ വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങളെന്ന് കാണിച്ചു തരാം. എന്നാന്ന് വെച്ചാലേ, ഇപ്പോഴത്തെ തലമുറയ്ക്ക്, അത് എൻ്റെ അല്ല, എൻ്റെ ശരിക്കും ഞാനും എനിക്ക് ഓർമ്മയുണ്ട്. ഇനിയുള്ള തലമുറക്ക്, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള തലമുറക്ക് ഇത് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരികയില്ല. കണ്ടിട്ടുണ്ടായില്ല, കാണാനും പറ്റിയില്ല, കാണാൻ സാധ്യതയില്ല. പിന്നെ പഴയ ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് ഓർമ്മയുണ്ടാകും, കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ വീഡി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. പഴയ വീഡിയോ ആണ്, അപ്പോൾ കാണിച്ചു തരാം. ഇതെൻ്റെ മീൻ കുളം കേട്ടോ. ഞാൻ മീൻ വളർത്തുന്നുണ്ട്, അതിൻ്റെ മീൻ കുളമാണ്. പക്ഷേ എന്താണ്, മൊത്തം കാടൊക്കെ പിടിച്ച് നെറ്റിട്ടുണ്ട്. എന്നാലും മൊത്തം കാടും ചപ്പും ചവറൊക്കെ പിടിച്ച് മൊത്തം എന്താണ് നാശമായിട്ടിരിക്കുക. ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം. അത് ഈ മഴക്കാലം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് ഇനി മഴയൊന്നുമില്ല, മൊത്തം ഡ്രൈ ആയി വേനൽ പോലെ ആയി ഇപ്പോൾ കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ മിക്കവാറും ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ തേക്കോട്ട കൊണ്ട് ക്ലീൻ ചെയ്യാനാണ് എൻ്റെ പ്ലാൻ. എന്തായാലും എൻ്റെ മീനെ കാണിച്ചുതരാം. അതെ, കപ്പയിലുണ്ട്. അപ്പോൾ മീനെ കാണിച്ചു, ഗൗരയും സിലോപ്പിയൊക്കെ കിടക്കണം. മീനെ ആദ്യം കാണിച്ചുതരാവേ. വേണ്ട, മീനുകളെല്ലാം വന്ന് കൊത്തി തുടങ്ങി. ഗൗര കിടപ്പുണ്ട്, ജയിൻ്റ് ഗൗര മീൻ കിടപ്പുണ്ട്. നല്ല സൈസ് ആന കിടക്കണം. ഞാൻ രാത്രി മീനിനൊക്കെ പോകുമ്പോൾ ആ കൂടൊക്കെ വെക്കുമ്പോൾ കുറേ കാരിക്കുഞ്ഞിനെ കിട്ടിയായിരുന്നു കേട്ടോ. അതൊക്കെ കുറേ ഇതിനകത്ത് കൊണ്ടിട്ടുണ്ട്. അതുങ്ങളൊക്കെ ഇതിനകത്ത് കിടപ്പുണ്ട്. ഈ തിന്ന മൊത്തം സിലോപ്പ് ചെയ്ത് നടക്കണേ. ഒരുവിധം മുഴുത്തൊക്കെ ആയിട്ട്, പക്ഷേ ആ ഗൗര വന്നിട്ട് പോയി ഇല്ല, കാണിച്ചു തരായിരുന്നു. നല്ല മുഴുത്ത ഗൗര, 10-30 എണ്ണം ഉണ്ട് ഗൗര. കുളത്തിൻ്റെ സൈഡൊക്കെ അത് മൊത്തം ചവറൊക്കെ വീണ് നെറ്റൊക്കെ താണു കിടക്കി. ഇനി അത് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഈ മീനൊക്കെ ഇത് വലുതായിട്ടിത് പിടിച്ച് കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പിന്നെ മടിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് മഴയും വെള്ളവും വരികയും ചെയ്തു. ഇടോ, ഇങ്ങോട്ട് വന്നിട്ട് പോയായിരുന്നു. ഇല്ല, അങ്ങ് അറ്റത്ത് വഴിയൊക്കെ നടക്കുന്നു. അപ്പോൾ ഈ കുളം കേട്ടോ, ഈ കുളം തേകിയ വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ കുളം തേകണ വീഡിയോ കാണിച്ചുതരാം. നാല് പേര് എന്നിട്ട് ചേറ് തേകണ ഇതാണ് പരിപാടി. ഞാൻ പറഞ്ഞില്ലേ ചേറ് തേകണ പരിപാടി എന്ന് പറഞ്ഞാൽ. ഇതിന് തേക്കോട്ടെന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ. ഓരോ നാട്ടിലും ഓരോരോ പേരുകളാണ്. ഞങ്ങളുടെ നാട്ടിൽ തേക്കോട്ടെന്ന് പറഞ്ഞു, കാരണം ചേറൊക്കെ തേയെടുക്കുന്ന കാരണം തേയെടുക്കുന്ന കൊട്ടയാണ്. അതിനാണ് ഈ പേര് പറയുന്നത്. ഇത് നമ്മുടെ കുളം കേട്ടോ. നമ്മളിത് ഇപ്പോൾ നമ്മൾ കാണിച്ച കുളമില്ലേ, നമ്മുടെ മീനൊക്കെ കിടക്കണം. ആ കുളം പണിതുകൊണ്ടിരുന്നപ്പോൾ ഉള്ള പരിപാടിയാണ് ഈ കാണുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ആദ്യം ഞാൻ ജെ സി ബിക്ക് മൊത്തം കുഴിച്ചത്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ചേറ് കിടപ്പുണ്ട്. ആ ചേറ് മാറ്റണമെങ്കിൽ വേറെ ഒരു വഴിയില്ല. മോട്ടോർ വെച്ച് അടിച്ചാലൊന്നും മാറിയില്ല. അതുകൊണ്ട് ഈ പരിപാടി ചെയ്ത് ഇതാണ് തേക്കട്ട പരിപാടി. ഇതെന്നെ സാധനം എന്നറിയാമോ? ചന്ദനം രക്തചന്ദ്രനാണ്. അവിടെ മറയൂർ പോയപ്പോൾ ഞാൻ വാങ്ങിച്ച, അവിടെ ഫോറസ്റ്റിൽ നിന്ന് തൈ മേടിച്ച് കൊണ്ട് കിളിപ്പിച്ചതാണ്. ഈ സാധനം കണ്ടോടാ, ഇത് എൻ്റെ മറ്റേ എന്താ പറയുക, ഒരു പെരിയാറിലെ വീഡിയോ കണ്ടവരും അല്ലെങ്കിൽ അഗസ്ത്യാർകുളത്തിൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. അഗസ്ത്യാവിടെ നല്ല ചെന്തൂരിനിലെ വീഡിയോ ഉണ്ട്. ഇതാണ് ആനച്ചൊടി എന്ന് പറഞ്ഞ സാധനമില്ലേ, ഞാൻ പറയുന്നത് ആനച്ചൊടി. മറ്റേ പൈൽസിനും അൾസറിനും ആക്സസിനൊക്കെ ബെസ്റ്റ് മരുന്നാണ് പറയുക ആനച്ചൊടി. ഇത് ഞാൻ കൊണ്ട് കിളിപ്പിച്ചതാണ്. ഔഷധ ഗുണമുള്ള സാധനം എല്ലാം നമ്മൾ കൊണ്ട് കിളിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വേറെ സാധനം കാണിച്ചിട്ടില്ല. വേണ്ട, നമ്മുടെ താഴ്ച പ്രദേശങ്ങളിൽ ഏലം കിളിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്. കായായിട്ടുണ്ട്. കാണിച്ചിരാം. ഏലക്ക അങ്ങനെ ഞാൻ കൊണ്ട കിളിപ്പിച്ച എൻ്റെ നാട്ടിലും ഏലക്ക കിളിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇടിക്കുന്നു ഞാൻ കൊണ്ടുവന്ന എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന്. ഇവിടെയുണ്ട്.
ഏയ് ഇനിയുള്ള വീഡിയോ ഇതേ ഈ ഭാഗത്താട്ടെ. ഇതേണ്ട ഈ ഭാഗത്താണ് അവർ നിന്ന് ചേർത്ത് തേങ്ങണത്. ഇതേണ്ട ഇവിടെ നിന്ന് കുറ്റിയിൽ നേരെ ചേർത്ത് എഴുതി അങ്ങോട്ട് ആ തെങ്ങിന് ചോട്ടോട്ടാണ് പറ്റിയിട്ടുന്നത്. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ആ പണ്ടത്തെ എടുത്തു വെച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ അത്. ഇപ്പോൾ ഇതിപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് പണ്ടെടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ്. ഇതേ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന വീഡിയോ ഇവിടുന്ന് ഇത് ഈ തോട്ടിൽ നേരെ ചേർത്ത് അങ്ങോട്ട് കയറ്റുന്നത്. ആ സ്ഥലം കണ്ടോ പഴയ സ്ഥലം ചേർത്തേന്ന്. ഇപ്പോൾ നമ്മൾ കണ്ട സ്ഥലം ഇതുമായിട്ട് എന്തോരം വ്യത്യാസം നോക്കി. പണ്ട് ഞങ്ങളുടെ ഈ പാടത്തൊക്കെ കൃഷിയൊക്കെ കഴിഞ്ഞിട്ട് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ചേർത്ത് തന്ന പരിപാടിയത്. ഇപ്പോൾ നമ്മൾ കണ്ട സ്ഥലം കണ്ട ഈ ഇവർ നിൽക്കുന്ന സ്ഥലമൊക്കെ മൊത്തം വെള്ളവും കയറി പായലൊക്കെ ഇരുന്ന് ഇറങ്ങിയിരിക്കുക. ആ തെങ്ങിഞ്ചോട്ടോട്ടാണ് തേക്ക് എടുക്കുന്നത്. രണ്ട് നാല് പേര് ഞാൻ പറഞ്ഞു നാല് പേരാണ് ഈ കയറെ പിടിച്ചിട്ട് വലിച്ച് തേക്കുന്നത്. അടിയിൽ രണ്ടുപേരുണ്ട്. ആ ചേറ് വലിച്ച് അവരങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആ കുയിലോട്ട്. അടിപൊളി പരിപാടിയാണ് പണ്ടത്തെ. ഇത് പണ്ടെടുത്ത് വെച്ച വീഡിയോ കേട്ടോ. അപ്പോൾ അതിൻ്റേതായൊരു ക്വാളിറ്റി വ്യത്യാസമൊക്കെ ഉണ്ടാവും. ഇത് കണ്ടോ. ഇതിപ്പോൾ എന്താ ഈ വീഡിയോ കാണിക്കാൻ കാരണം കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ എന്താ പറയുക ഈ മെമ്മറീസൊക്കെ എടുത്ത് ചെക്ക് ചെയ്തപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ കണ്ടത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നിയതാണ് ഇത് നിങ്ങളെല്ലാവരും കാണിക്കുമെന്ന്. എന്താ വെച്ചാൽ പണ്ടത്തെ കാലത്ത് പണ്ടത്തെ ഞങ്ങളുടെ നാട്ടിൻ പ്രദേശത്ത് കാഴ്ചകളൊക്കെയാണിത്. ഇനി ഒരിക്കലും ഇത് കാണാൻ സാധ്യതയില്ല. സാധ്യതയില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും കാണാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഉപകരണങ്ങൾ ഇപ്പോൾ ഇല്ലാതായിപ്പോയി. ഇപ്പോൾ ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഈ ഷോയ്ക്ക് വെക്കുന്ന വേണ്ടി മാത്രമേ ഇതൊക്കെ ഉള്ളൂ. പിന്നെ എന്ന് പറയുക ഇതുപോലത്തെ പണിയാറില്ല. പണ്ടത്തെ ഇതിന് ഈ ഐഡിയ ഉള്ള പണിയാരും ഇല്ല ഇപ്പോഴത്തെ. പിന്നെ അതുപോലല്ലോ ഇതിനേക്കാൾ എളുപ്പമാണ് ഇപ്പോൾ JCB അല്ലെ മോട്ടറൊക്കെ വെച്ച് ചെയ്യാനൊക്കെ എളുപ്പമാണ്. പണ്ടത്തെ അത്രയും ഈ കഷ്ടപ്പാടിൻ്റെ ആവശ്യമില്ല. സമയ ലാഭം കാശ് ലാഭം എല്ലാം കൂടി ലാഭമാണ്. ഇതൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു പണ്ട് കാലമൊക്കെ. പഴയ കാലം മതി എന്നൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഓർക്കും പഴയ കാലം മതിയായിരുന്നു പണ്ടത്തെ നാട്ടിൻ പ്രദേശം ഗ്രാമമൊക്കെ. ചേറ് തേകി അങ്ങോട്ട് തെറിപ്പിക്കുക. ഇതിൻ്റെ ഒരു ഗുണമുണ്ട്. രണ്ട് ഗുണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് തോടിനൊക്കെ ആഴം കൂടും. രണ്ടാമത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ ആ പറമ്പ് കണ്ടോ ആ പറമ്പ് ശരിക്കും പൊങ്ങിക്കിട്ടും. കാരണം ഈ തോട്ടി കിടക്കുന്ന ചേറൊക്കെ കൂടിയല്ലേ അങ്ങോട്ട് ഇടുന്നത്. അപ്പോൾ ആ പറമ്പും പൊങ്ങും തെങ്ങിനും വാഴക്കൊക്കെ ഗുണവുമാണ്. അപ്പോൾ എങ്ങനെയുണ്ട് ഞങ്ങളുടെ നാട്ടിൻ പ്രദേശം കാഴ്ചയൊക്കെ. പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന പരിപാടിയൊക്കെ ആട്ടോ അതൊക്കെ. പണ്ട് ഞാനെടുത്ത് വെച്ചിരുന്ന വീഡിയോ ഒന്ന് ഓർക്കണേ. ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട് കുളം തേയിട്ട്? ഏകദേശം എനിക്കൊരു 3-4 വർഷമായിട്ടുണ്ടാകും. ഇത് അതിന് മുമ്പുള്ളതാണ്. 5 വർഷം മുമ്പുള്ള വീഡിയോ അന്ന് എടുത്ത് വെച്ചിരുന്ന വീഡിയോ. അന്നുപോലെ നമുക്ക് ഈ വീഡിയോയ്ക്കും ഫോട്ടോയുടെ ഒരു പ്രാന്തമുള്ളതുകൊണ്ട് അന്ന് എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണ് ചേട്ടാ. ഇന്നത് ഉപകാരപ്പെട്ട് കാരണം ഇതുള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പറ്റില്ലേ. ഇതുപോലെ ഇനിയും വേറെ വീഡിയോ ഒക്കെ ഇരിപ്പുണ്ട്. പക്ഷേ അതിന് പറ്റുന്ന ഒരു എന്താ പറഞ്ഞാൽ ഇത് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമായിരുന്നു. നോക്കാം സമയം പോലെ സാഹചര്യം പോലെ ഞാൻ കാണിച്ചു തരാം കേട്ടോ വീഡിയോ ഒക്കെ. അടിപൊളി സാധനമൊക്കെ ഇരിപ്പുണ്ട് പണ്ട് കാലത്തെ വീഡിയോ ഒക്കെ. പണ്ട് കാലത്തെ പണ്ടത്തെ ഞങ്ങളുടെ നാട്ടിൻ പ്രദേശവും ഇപ്പോഴത്തെ വ്യത്യാസം കണ്ട എന്തോരം വ്യത്യാസമുണ്ട് നോക്കി. അപ്പോൾ എങ്ങനെയുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലെ തന്നെ വെറൈറ്റി സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി പുറത്ത് ഞാൻ ഇറക്കാം കാണിക്കാം അടുത്ത പ്രാവശ്യം കാണിക്കാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ കമൻറ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരും മറക്കാതെ ഒന്ന് ചെയ്തേക്കണേ.